നൂറ് ദിവസം 21,000 kilometer രണ്ട് ഭൂഖണ്ഡങ്ങൾ കൂട്ടിനുള്ളത് രണ്ട് ഇലക്ട്രിക് വാഹനങ്ങൾ. ലോങ് വേ അപ്പ് എന്ന അമേരിക്കൻ ടെലിവിഷൻ സീരീസ് ഒരു അഡ്വഞ്ചർ റോഡ് ട്രിപ്പിന്റെ കഥ പറയുക മാത്രമല്ല, ടെസ്ല എന്ന ഇലക്ട്രിക് വാഹന കമ്പനിക്ക് ഏറ്റവും വലിയ വെല്ലുവിളിയാകാവുന്ന പുതിയൊരു ഇലക്ട്രിക് വാഹനത്തെ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കുക കൂടിയാണ്. ടെസ്റ്റിംഗ് സമയത്ത് തന്നെ 21,000 kilometer താണ്ടിയ റിവിയൻ എന്ന ഇലക്ട്രിക് വാഹന കമ്പനിയുടെ റിവിയൻ R1T എന്ന അഡ്വഞ്ചർ ഇലക്ട്രിക് പിക്കപ്പ്. ആ വാഹനത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ്, നിങ്ങൾ ഇതുവരെ ദ മോട്ടോർ വേൾഡിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ നോട്ടിഫിക്കേഷൻ അമർത്തി പുതുപുത്തൻ വാഹന വിശേഷങ്ങൾ ഏറ്റവും ആദ്യം തന്നെ അറിയുക. March 28, 2019 റിവ്യൻ എന്ന കമ്പനിയിലേക്ക് ഒരു മെയിൽ വരുന്നു. ലോങ് വേ അപ്പ് എന്ന റോഡ് സീരീസിന് വേണ്ടി രണ്ട് വാഹനങ്ങൾ നൽകാൻ തയ്യാറാണോ എന്നതാണ് ചോദ്യം. നിർമ്മാണം പൂർത്തിയാവാത്ത, ടെസ്റ്റിംഗ് തുടങ്ങിയിട്ടേ ഇല്ലാത്ത വാഹന ഡിസൈൻ നോക്കി ചീഫ് എഞ്ചിനീയർ സമ്മതം മൂളുന്നു. കാരണം ടെസ്ല വാഴുന്ന വിപണിയിൽ ഇത്രയും ബ്രാൻഡിംഗ് സാധ്യതയുള്ള, അഡ്വർടൈസിംഗ് മൂല്യമുള്ള ഒരു അവസരം കിട്ടുക എന്നത് വലിയ കാര്യമാണ്. യാത്ര തുടങ്ങുന്നത് സൗത്ത് അമേരിക്കയിൽ, യാത്ര അവസാനിക്കുന്നത് ലോസ് ഏഞ്ചലസ് നഗരത്തിൽ. മൊത്തം 21,000 kilometer. പ്രധാന പ്രശ്നം ചാർജിംഗ് സ്റ്റേഷനുകളായിരുന്നു. അതിനായി 13 രാജ്യങ്ങളിൽ 175 kilometer ഇടവിട്ട് 240 ചാർജിംഗ് സ്റ്റേഷനുകൾ നിർമ്മിച്ചു. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ബാറ്ററി പാക്കുമായി എത്തുന്ന വാഹനം ഇന്റലിജന്റ് ബാറ്ററി മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ സഹായത്തോടെ ഒറ്റ ചാർജിങ്ങിൽ 640 kilometer സഞ്ചരിക്കും. അതുകൊണ്ട് തന്നെ ഈ മൊത്തം ചാർജിംഗ് സ്റ്റേഷനുകളും ഉപയോഗിക്കേണ്ടതായി വന്നിട്ടില്ല. മലകളും പുഴകളും മരുഭൂമിയും മഞ്ഞുമൊക്കെ തരണം ചെയ്ത വാഹനം ഓൾ വീൽ ഡ്രൈവാണ്. 4 മോട്ടറുകൾ 4 വീലുകളിലേക്കും 200 HP കരുത്ത് വരെ പകരും. ആകെ മൊത്തം കരുത്ത് 750 HP, 1124 Nm ടോർക്ക്. 0-ൽ നിന്ന് 100 km/h വേഗത കൈവരിക്കാൻ 3 സെക്കൻഡ് മാത്രം മതി. സ്കേറ്റ് ബോർഡ് ചേസിസ്, ഇൻഡിപെൻഡൻറ്റ് എയർ സസ്പെൻഷൻ എന്നിവ മറ്റു പ്രത്യേകതകളാണ്. ലൈറ്റ് ഉപയോഗിച്ച് അടുത്തുള്ള വാഹനങ്ങളുടെ നീക്കം മനസ്സിലാക്കുന്ന ലിഡാർ സെൻസർ, റഡാർ സെൻസർ, അൾട്രാസോണിക് സെൻസർ, ക്യാമറ എന്നിവയൊക്കെ കൊണ്ട് ടെസ്ലയെ വിപണിയിൽ തോൽപ്പിക്കാൻ തന്നെയാണ് റിവിയൻ ലക്ഷ്യമിടുന്നത്. സൗത്ത് അമേരിക്കയിലേക്ക് യാത്ര തുടങ്ങാൻ ഷിപ്പ് ചെയ്യപ്പെടുന്നതിന് 6 മണിക്കൂർ മുൻപ് മാത്രമാണ് രണ്ടാമത്തെ വാഹനത്തിൻ്റെ സോഫ്റ്റ്വെയർ ചെക്കിംഗ് പൂർത്തിയാവുന്നത്. പക്ഷേ ഫലമുണ്ടായി, റിവ്യൻ തൻ്റെ യാത്ര പൂർത്തിയാക്കി. ലോങ് വേ അപ്പ് എന്ന സീരീസ് September 18 റിലീസാകും. ടെസ്ലയുമായി നിയമയുദ്ധങ്ങൾക്കിടയിലാണ് റിവ്യൻ ഇപ്പോൾ. അതുതന്നെ കമ്പനിയെ ശ്രദ്ധാകേന്ദ്രമാക്കി. 21,000 kilometer യാത്ര ചെയ്ത ഇലക്ട്രിക് വാഹനത്തെക്കുറിച്ചുള്ള കഥ കസ്റ്റമേഴ്സിനിടയിലുണ്ടായിരുന്ന ഒത്തിരി സംശയങ്ങൾ ദൂരീകരിച്ചു. ആ യാത്രയുടെ കഥകൾ സെപ്റ്റംബറിൽ റിലീസാവുന്നതോടെ റിവ്യൻ കൂടുതൽ ജനശ്രദ്ധ ആർജിക്കും. 2019 മുതൽ 40,000 crore rupees ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി ഇതുവരെ നേടിക്കഴിഞ്ഞു. ടെസ്ലയെ നേരിടാൻ അത് അത്യാവശ്യവുമായിരുന്നു. പ്രീ ബുക്കിംഗ് തുടങ്ങിയ വാഹനത്തിൻ്റെ വില 52 ലക്ഷം രൂപ മുതൽ തുടങ്ങുന്നു. ഇന്ത്യയിൽ എത്തുമോ എന്നറിയില്ലെങ്കിലും ഇൻ്റർനാഷണൽ വിപണിയിൽ ഈ കമ്പനി വലിയൊരു മാറ്റത്തിന് തുടക്കം കുറിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു വാഹന വിശേഷവുമായി ഞങ്ങൾ വീണ്ടും എത്താം. അതുവരെ നിങ്ങളുടെ ബിസിനസ്സിന് ആവശ്യമായ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, വെബ് ഡെവലപ്മെൻറ്റ്, സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് എന്നീ സേവനങ്ങൾക്കായി ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഞങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ ചേർക്കുന്നു. അപ്പോൾ തൽക്കാലം വിട. നന്ദി, നമസ്കാരം.